അതീ ഖുറാനെ തൊട്ട് പൊള്ളി നിൽക്കുമ്പോ അതിനു വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുറാനെ എടുത്ത് പറഞ്ഞത് ഞങ്ങളല്ലാരോ? ഖുറാനെ കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് ആരായിരുന്നു? അതൊരു വിവാദമാക്കിയത് ആരാണ്? എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി എടുത്തത്? ഞങ്ങളാരും അതിനുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പറയാൻ പോയിട്ടില്ല. തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നിലയുണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത നാടിന് മുൻപാകെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്തത് ലീഗ് നേതാക്കന്മാരടക്കമാണ്. അപ്പോൾ ലീഗ് നേതാക്കന്മാർക്ക് പോലും ഇതിനോട്, വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനോട് ഒരു പ്രത്യേക രീതിയിലുള്ള വിപ്രതിപത്തി ഉണ്ടാവുകയാണ്. അതല്ലേ സംഭവിച്ചത്? അതാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അവരെ പിന്താങ്ങുന്നവരടക്കം അംഗീകരിക്കുന്നുണ്ടോ? അവരെ പിന്താങ്ങുന്നവർക്ക് തന്നെ അംഗീകരിക്കാനാവുമോ? അങ്ങനെ വന്നപ്പോൾ അതിൽ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും, തങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർക്കടക്കം കടുത്ത് എതിർപ്പ് വന്നിരിക്കുന്നു എന്ന് വന്നപ്പോൾ പിന്നെ അത് മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞങ്ങളെ നേരെ ആക്രമണം അഴിച്ചുവിടുക, അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനാവുമോ? അതും ആവില്ല. കാരണം എല്ലാ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അത്രയും അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് അങ്ങനെയൊക്കെ പ്രസ്താവന പുറപ്പെടുവിക്കാൻ ഇടയാക്കുന്നത് എന്നും പിടികിട്ടാത്ത കാര്യമാണ്. ഖുർആൻ ഇവിടെ കള്ളക്കടത്തായി വന്നതാണ് എന്ന് ഒരു തരത്തിലും പറയാനാവില്ല. നമ്മുടെ സാധാരണഗതിയിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് എംബസിയിൽ എത്തിയിട്ടുള്ള കാര്യം അതാണ് എംബസി ഇവിടെ വിതരണത്തിനായി കൊടുക്കുന്നത്. അതെങ്ങനെയാണ് കള്ളക്കടത്താവുക? ന്യായമായ മാർഗത്തിൽ അവർ കൊണ്ടുവന്നല്ലേ, അതിനെ കള്ളക്കടത്തായി ചിത്രീകരിക്കാൻ പറ്റൂ? അങ്ങനെ കാണേണ്ടതേ ഇല്ല. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനിടയായത്? അതാണ് ഞാൻ പറയുന്നത്. ഒരു 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 ഘട്ടത്തിൽ സ്വർണം കടത്താൻ ഇത് ഉപയോഗിച്ചു എന്ന് പറയുന്നു, വേറൊരു ഘട്ടത്തിൽ കള്ളക്കടത്താണെന്ന് പറയുന്നു. നമ്മൾ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള നയതന്ത്ര ബന്ധം അടക്കം ആലോചിക്കണമല്ലോ. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ നമ്മുടെ അനേക ലക്ഷം സഹോദരങ്ങളെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് UAE പോലൊരു രാജ്യം. അവരെ കള്ളക്കടത്തുകാരായി ചിത്രീകരിക്കുന്ന തരത്തിൽ പരാമർശിക്കാൻ പാടുണ്ടോ? അത് ശരിയാണോ? അപ്പോൾ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ ഇടയാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുമില്ല.